നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. സ്വന്തം നഗ്ന ശരീരത്തിൽ മക്കളെ കൊണ്ട് ചിത്രം വരപ്പിച്ച് അതിൻ്റെ വീഡിയോ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ പോസ്റ്റ് ചെയ്ത രഹന ഫാത്തിമ തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്ന് പറയുന്നത് രഹനയുടെ ഭർത്താവ് മനോജ് തന്നെ. അതുകൊണ്ട് തന്നെ തങ്ങൾ നിയമ നടപടികളുമായി മുൻപോട്ട് പോകും. രഹന ചെയ്തത് വലിയൊരു ശരിയാണ്. മുൻപ് ഇതേ മക്കൾ തൻ്റെ നഗ്നമേനിയിലും ചിത്രങ്ങൾ വരച്ചിരുന്നുവെന്ന് മനോജ് പറയുന്നു. വളരെ സാധാരണ നിലയിലെടുക്കേണ്ട ഒരു സംഭവമായിരുന്നു ഇത്. എന്നാൽ ചില കുത്തിത്തിരിപ്പുകൾ ഒരമ്മയും കുഞ്ഞും തമ്മിലുള്ള ബന്ധം പോലും ലൈംഗിക ചുവയോടെ അവതരിപ്പിച്ചു. അവരാണ് യഥാർത്ഥ പുഴുക്കുത്തുകൾ. അവർക്കെതിരെ വേണം കേസുകൾ എടുക്കാൻ. കാണുന്നവൻ്റെ കണ്ണിൻ്റെതാണ് പ്രശ്നം, അതല്ലാതെ രഹനയുടേതല്ല. രഹന നിയമവിരുദ്ധമായിട്ടൊന്നും ചെയ്തിട്ടില്ല. ഇക്കാര്യങ്ങൾ തുറന്നു പറയുന്നത് രഹനയുടെ ഭർത്താവ് മനോജ് തന്നെ. രഹന മാറുമറയ്ക്കാത്തതിലെ ഔചിത്യത്തെക്കുറിച്ച് ഈ നാട്ടുകാർ പ്രതികരിക്കുമ്പോൾ ഇക്കാര്യങ്ങൾ ഏറ്റവും ആധികാരികമായും ശക്തമായും രഹനയ്ക്ക് വേണ്ടി പങ്കുവെക്കുന്നത് രഹനയുടെ ഭർത്താവ് മനോജ് തന്നെ. കാണുന്നവൻ്റെ കണ്ണിൻ്റെതാണ് പ്രശ്നമെന്ന് മനോജ് പറയുമ്പോൾ ചിലരുടെയൊക്കെ കണ്ണടഞ്ഞു പോവുക സ്വാഭാവികം. മനോജിനെ പോലെ തന്നെ രഹനയ്ക്ക് കട്ട സപ്പോർട്ടുമായി ജസ്ല മാടശ്ശേരിയെപ്പോലെയുള്ള നിരവധി ഫെമിനിസ്റ്റുകൾ ഇപ്പോൾ രംഗത്തെത്തി കഴിഞ്ഞു. അവരൊക്കെ ചോദിക്കുന്നത് രഹന എന്തു തെറ്റാണ് ചെയ്തത്? ഒരമ്മയുടെ മാറിടവും നഗ്നമേനിയുമൊക്കെ കണ്ടു തന്നെയല്ലേ കുഞ്ഞുങ്ങൾ വളരുന്നത്? അതിലെന്ത് ലൈംഗികത? അമ്മയുടെ നഗ്നമേനിയിൽ ചിത്രം വരച്ച് ആ ചിത്രം സാമൂഹ്യ മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്യുമ്പോൾ അതിൽ എന്താണ് തെറ്റ്? ആ നഗ്നത കളറുകൊണ്ടും ചിത്രം കൊണ്ടും തങ്ങൾ മറച്ചതിനു ശേഷമാണ് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. സാന്മാർഗികത എന്ന് പറഞ്ഞാൽ എന്താണ്? കോടതികളിലും പോലീസ് സ്റ്റേഷനിലുമൊക്കെ നിരവധി പരാതികളാണ് ഇപ്പോൾ രഹന ഫാത്തിമയെക്കുറിച്ച് ലഭിച്ചിരിക്കുന്നത്. പരാതിക്കാർ പറയുന്നത് പബ്ലിസിറ്റിക്ക് വേണ്ടി കുഞ്ഞുങ്ങളെ കൊണ്ട് നഗ്നമേനിയിൽ ചിത്രം വരപ്പിക്കുന്ന ആഭാസത്തരമാണ് രഹന കാട്ടിക്കൂട്ടിയത് എന്നു തന്നെ. എന്നാൽ ചില ചോദ്യങ്ങൾ ഇത്തരം സദാചാരവാദികൾക്കുമേൽ പതിക്കുമ്പോൾ പലപ്പോഴും ഉത്തരം മുട്ടിപ്പോകും എന്നത് സ്വാഭാവികത തന്നെ. കഴിഞ്ഞ 2 ദിവസമായി കേരളത്തിലെ മാധ്യമങ്ങളിൽ തലക്കെട്ടുപിടിച്ചും ചാനൽ ചർച്ചകളിൽ നിറഞ്ഞു നിന്നും രഹന ഫാത്തിമ കൊണ്ടാടുകയാണ്. എന്താണ് രഹന ഫാത്തിമ ചെയ്ത ഇത്ര വലിയ ഒരു തെറ്റ്? രഹന ഫാത്തിമ തൻ്റെ നഗ്നമേനിയിൽ കുട്ടികളെ കൊണ്ട് ചിത്രം വരപ്പിച്ചതിലെ ശരിയും തെറ്റുമൊക്കെ ഇഴകീറി പരിശോധിക്കുന്നവർ മറ്റു പലതും കണ്ടില്ലെന്ന് നടിക്കുന്നു. SNDP യൂണിയൻ ഓഫീസിൽ വെള്ളാപ്പള്ളി നടേശൻ എന്ന ബിംബത്തിനെതിരെ കൃത്യമായ ആരോപണങ്ങൾ അക്കമിട്ട് നിരത്തി KK മഹേശൻ എന്നൊരാൾ ആത്മഹത്യ ചെയ്തു. അവയൊന്നും ചർച്ചയാക്കാനോ വിചാരണ ചെയ്യാനോ നമ്മുടെ മാധ്യമങ്ങൾ തയ്യാറാകുന്നില്ല. കാരണം വിരൽ ചൂണ്ടുന്നത് ശക്തരിൽ ശക്തനായ വെള്ളാപ്പള്ളിക്ക് നേരെയാണ്. വെള്ളാപ്പള്ളിക്കെതിരെ ഒരു ചെറു ശബ്ദമുയർത്താൻ ഇന്നാട്ടിലെ മാധ്യമങ്ങൾക്കൊന്നും ത്രാണിയില്ല, ശക്തിയില്ല. പക്ഷേ രഹന ഫാത്തിമയെപ്പോലെയുള്ള ഇക്കിളി വാർത്തകൾ നമ്മുടെയൊക്കെ കോളങ്ങളിൽ സ്ഥിരം കളറുപിടിച്ചോടും. അതുകൊണ്ട് തന്നെയാണ് ഈ വിഷയം ഇത്രമേൽ ചർച്ച ചെയ്യപ്പെടുന്നതും. രഹന ഫാത്തിമയുടെ ശരീരത്തിലെ ആ ഒരു അവയവത്തിന് എന്താണ് ഇത്ര വലിയ പ്രത്യേകതയെന്ന് ചോദിച്ച് ചിലർ രംഗത്തെത്തി. ചിലർ പറയുന്നത് ആണുങ്ങൾക്കുള്ളതുപോലെ മാത്രമേ അവർക്കും അവിടെ ഒരു സാധനമുണ്ടായിരുന്നുള്ളൂ, അതിലപ്പുറത്ത് ഒരു പെണ്ണിൻ്റെ ശോഭയൊന്നും അത്തരം അവയവങ്ങൾക്കുണ്ടായിരുന്നില്ല എന്ന് പച്ചക്കെഴുതിയ ചില ഫെമിനിസ്റ്റുകളുമുണ്ട്. യാഥാർത്ഥ്യങ്ങൾ ഇഴകീറി പരിശോധിക്കുമ്പോൾ അതിലൊക്കെ വാസ്തവമുണ്ട് താനും. ശബരിമലയിൽ രഹന ഫാത്തിമ ചെയ്തു കൂട്ടിയതത്രയും തനി കൊള്ളരുതായ്മകളായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് BSNL സ്ഥാപനത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ടതും കേരളം ഒന്നടങ്കം അവർക്ക് നേർ വിരൽ ചൂണ്ടിയതും. പിന്നെ മാറുമറക്കാതെയും തുണി പറിച്ചുമൊക്കെ രഹന ഫാത്തിമ വീഡിയോകളിലും ചിത്രങ്ങളിലും നിറഞ്ഞു നിൽക്കുമ്പോൾ അതൊക്കെ കണ്ട് ഇമ്പത്തോടെ ചർച്ച ചെയ്യാൻ മലയാളികൾക്ക് നാണമില്ലേ? നമ്മുടെ ചാനൽ ജഡ്ജിമാർക്കും വക്കീലന്മാർക്കുമൊക്കെ ഈ തുണിപൊക്കിക്കഥ കൊണ്ടാടാൻ ലജ്ജയില്ലേ? കോവിഡിനും കൊറോണയ്ക്കും അപ്പുറം കേരളം കേഴുന്ന ഒരുപാട് സാമൂഹിക പ്രശ്നങ്ങളുണ്ട്.
അവയൊന്നും കണ്ടില്ലെന്ന് നടിച്ച് ഈ രഹന ഫാത്തിമ തുണിയഴിച്ചപ്പോൾ അതിനു പുറകെ കൊണ്ടാട്ടവുമായി നടക്കുന്ന മാധ്യമങ്ങൾ പലതും തിരിച്ചറിയേണ്ടതുണ്ട്. രഹന ഫാത്തിമ ഉടുതുണി പറിച്ച് അവിടെ ചായം പൂശുമ്പോൾ നമ്മളൊക്കെ തുണി പൊക്കി നോക്കും, അല്ലെങ്കിൽ എത്തി നോക്കും. അങ്ങു ദൂരെ ഉടുതുണിയൊക്കെ വലിച്ചു പറിച്ചെറിഞ്ഞ് സത്യം വിളിച്ചു പറഞ്ഞ് നെഞ്ചു പൊട്ടി മഹേശൻ എന്നൊരാൾ ആത്മഹത്യ ചെയ്തിട്ടുണ്ട്. അത് നമ്മൾ കണ്ടെന്ന് നടിക്കില്ല. അതാണ് മലയാളികൾ. കാപട്യമാണ് നമ്മുടെ ഓരോ പ്രവർത്തനത്തിലും. ഇക്കിളിക്ക് പുറകെ പോകാതെ ആ മഹേശനെ പോലെയുള്ളവരുടെ ജീവത്യാഗത്തിന് പുറത്തുള്ള കാപട്യങ്ങളെക്കുറിച്ച് അന്വേഷിക്കുക. കൊടും ക്രിമിനലുകളെ തിരിച്ചറിയുക. കൊടും കുറ്റവാളികളുടെ അകമ്പൊരുളുകൾ നിങ്ങൾ വലിച്ചു കീറി പുറത്തിടുക. അത് പോലീസിന് മുന്നിലും അധികാരികൾക്ക് മുന്നിലും നിരത്തി വയ്ക്കുക. അവയ്ക്കു നേരെ വേണം യഥാർത്ഥ വിചാരണ നടത്താൻ, അല്ലാതെ ഈ തുണിപൊക്കി കഥയ്ക്ക് പിന്നിലല്ല. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.